ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടി പണിയിട്ടിരിക്കുകയാണ്. പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ചെറിയൊരു കാര്യം നോക്കാൻ പറഞ്ഞു. എന്താ എന്താ അറിയാ, നമ്മുടെ കൂട്ടുകാരൻ്റെ കേട്ടോ, പുള്ളി ഓയിൽ നോക്കിയില്ല. ആ അപ്പൊ അത് കാരണം നമ്മൾ ഈ വണ്ടി കെട്ടി വലിക്കാൻ പോവാണ്. നമ്മുടെ കൂട്ടുകാരനാണ് കെട്ടി വലിക്കണേ. അപ്പൊ നമുക്ക് നോക്കാം. അടിയിലോട്ട് ഒരു കൊളുത്തൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാണ്. കൊടും കാട്ടിൽ വെച്ചാട്ടോ പുള്ളിയുടെ വണ്ടിയൊക്കെ കേടായേക്കണേ. അതുകാരണം നല്ല ആന ഇറങ്ങുന്ന സ്ഥലമൊക്കെ അത്. നമ്മുടെ കണ്ണാപ്പിയൊക്കെ കൂടെ ഉണ്ട്. വണ്ടി ഓടിക്കണേ, നമ്മുടെ ജീപ്പ് ഓടിക്കണേ. നമുക്ക് മൂന്ന് പേരും വണ്ടി കൊണ്ടാണ് വന്നേക്കണേ. പുള്ളി കാട്ടിൽ ഒന്ന് പെട്ടു. അജയ്, കാട്ടിൽ ഒന്ന് പെട്ടാൽ എന്തെങ്കിലും പറയാണ്ട് നിനക്ക്. ഇതാണ് വണ്ടി എല്ലാം കെട്ടി റെഡിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. വണ്ടി അങ്ങ് ടൈറ്റ് ആക്കി നിർത്തുകയാണ്. ഒന്ന് ഒറ്റ മിനിറ്റ് ഫ്രണ്ടിൽ നിന്ന് വലിച്ചെളിയാ. ഈ വണ്ടി ഒന്ന് വലിച്ചോ കാണട്ടെ. ആ പോട്ടെ, ആ പോട്ടെ പോട്ടെ. ആ അടി പൊളി. നമ്മളെ നേരിയവന കാട്ടിക്കണ ആണ്ടോ വന്നോണ്ടിരിക്കണേ. കണ്ണപ്പന ഇടയ്ക്ക് തലയൊക്കെ ഇട്ട് നോക്കണം. കണ്ണപ്പ എടോ. ഓ ആ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോണേ. കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കണു. മക്കളെ കോതോങ്ങനെ കൊണ്ടുപോയാണ് നന്നാക്കണം കേട്ടോ. പെരിയാർ വർക്ക്ഷോപ്പിലാണ് കൊണ്ട് നന്നാക്കണേ. നമ്മൾ വേറെ തന്ത്രം ചെയ്യാൻ പോകണം. ഇറക്കം കണ്ടപ്പോഴല്ലോ നമുക്ക് ന്യൂട്രൽ അടിച്ചൊക്കെ പോവാം. അപ്പോൾ അതിനുവേണ്ടിയേ നമ്മുടെ അജയ് ഇതെല്ലാം അഴിച്ചു ഊരി നമ്മുടെ ജീപ്പിലോട്ട് ഇടുകയാണ്. ജീപ്പിലോട്ട് ഇട്ടിട്ടുണ്ട്. താറ താറ ജീപ്പല്ല താറ. അപ്പോൾ അതെ ഇനി ഈ വണ്ടി പോകണ പോക്ക് നമുക്ക് കാണാം. അപ്പോൾ ന്യൂട്രൽ അടിച്ചാണ് കേട്ടോ വന്നേ. ആ ന്യൂട്രലിൽ ഇങ്ങ് പോരുക. അപ്പം ന്യൂട്രൽ അടിക്കാൻ പറ്റില്ല. എന്തായാലും ക്ലച്ചൊക്കെ പിടിച്ച് അളിയെ മച്ചാൻ ലൈറ്റൊക്കെ ഇട്ട് നമ്മളെ ആയി കയറി വേണേക്കട, കയറി വേണോ മക്കളെ. ആടേ നോട്ട് അടിച്ച വണ്ടി ഓർത്തേക്ക് വേണണ്ട. ആ കയറി പോയി. വീണ്ടും ന്യൂട്രൽ കഴിഞ്ഞു. ഇനി വീണ്ടും അതേ പഴയ തന്ത്രം തന്നെ ഉപയോഗിക്കുകയാണ്. അതെടുത്ത് അജയ്മാൻ അതിലോട്ടം കൊടുക്കുന്നു. വണ്ടി മൊത്തം ഇവിടെ ട്രാഫിക് ബ്ലോക്കായിട്ടോ, ഇവിടെ മൊത്തം ബ്ലോക്കായിട്ടുണ്ട്. പക്ഷെ പുറകിലെല്ലാം വണ്ടി വന്ന് നിറഞ്ഞു. ഇവിടെ കെട്ടാൻ പോയായിരുന്നു, പക്ഷെ കെട്ടായിരിക്കാൻ നിവൃത്തിയില്ല. ഓക്കെയാണ് മോനെ, കെട്ടിയോ? അത് കെട്ടാൻ സഹായിക്കണം എൻ്റെ പൊന്നെ കളിക്കുഞ്ഞെ. ആ ഓക്കെ, ആ വലിച്ചോ 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 വലിച്ചോ. ആ ടൈറ്റാക്കട്ടെ ടൈറ്റാക്കട്ടെ. ഓ ഡൺ, ആ ഡൺ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ പോരട്ടെ പോരട്ടെ. ഓ അവിടെ തമ്മിത്തല്ലും ബഹളം. ഓ മറ്റേ മറ്റക്കുറങ്ങായിട്ടിരിക്കും. നമ്മളെ നേര്യോഗനം പാലത്തിലോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടി വലിച്ച് നേര്യോഗനം പാലത്തിലോട്ട് നിങ്ങളുടെ ഫ്രണ്ടാണിത്. അതെ, നമ്മുടെ വണ്ടി വലിച്ച് അജയുടെ വണ്ടി വലിച്ച് വന്നോണ്ടിരിക്കുകയാണ്. കയറിവേടാ കയറിവേടാ. ആ പാലത്തിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. സൈഡിലൊക്കെ പെരിയാറ് ഒഴുകിയൊക്കെ പോണണ്ട. അതേക്കിടെയാണ് ഞങ്ങളിപ്പോൾ അതേ വണ്ടി കെട്ടി വെച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. നാല് നിനക്ക് ഈ ഗതി വന്നല്ലോടാ, നെരുവേലം പാലത്തിൽ കെട്ടി വലിക്കുന്ന ഗതി. വെള്ളം ഇപ്പോൾ കുറവാട്ടോ. അപ്പം അങ്ങനെ പാലം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റിഞ്ചോളം വണ്ടിക്ക് ഇച്ചിരി ഡീസൽ അടിക്കാൻ വേണ്ടി നമ്മൾ പമ്പിൽ കയറും. അതിനുള്ളൊരു ഗ്യാപ്പുണ്ട് കേട്ടോ. അപ്പോൾ വെയിറ്റ്. നമ്മുടെ വണ്ടിക്കപ്പോൾ ഡീസൽ അടിക്കാൻ വേണ്ടി പമ്പിൽ കയറിയിരിക്കുകയാണ്. അജയുടെ വണ്ടിക്ക് എന്തായാലും ഡീസൽ അടിക്കേണ്ടതല്ല, അതിന് ന്യൂട്രലാണല്ലോ വന്നത്. നമ്മൾ കെട്ടി വലിക്കുകയാണല്ലോ. അപ്പോൾ റിൻഡോടെ വണ്ടിക്ക് ഡീസൽ അടിക്കണം. അപ്പോൾ കാരണം ഞങ്ങൾ പമ്പിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ യാത്ര തുടങ്ങും.
ഏതെങ്കിലും കൂടെ ഒരു നോട്ട് അടിക്കാൻ നമുക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ അവസരം കൂടെ നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇനി അവസരം കിട്ടില്ല, കെട്ടി വരിക്കാൻ വേണ്ടി നമ്മൾ അവസരം ഉപയോഗിക്കുന്നു. ഓക്കെ അല്ലേ മോനെ? അപ്പൊ ലാസ്റ്റ് നോട്ടടിയും കഴിഞ്ഞു, പാചകം കൊളുത്താൻ പോവുകയാണ്. കൊളുത്തിക്കൊണ്ടിരിക്കുന്നു റിൻഡോ. ഏത് നിമിഷം കൊളുത്തി കഴിഞ്ഞാൽ വണ്ടി എടുക്കാമെന്നുള്ള സെറ്റപ്പിലാണ് റിൻഡോ ഇരിക്കണത്. കണ്ണപ്പൻ അവിടെ എന്നാണെന്നറിയാൻ പാടില്ല, അത് ചുമ്മാ കൈ കെട്ടി നോക്കിയിട്ടുണ്ട്. അവനിതിൽ ഈ രക്തത്തിൽ ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞു. ഓക്കെ മോൻ, ആ വാച്ച് മോനെ. യെസ്, കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അടുത്ത പ്രയാണം സ്റ്റാർട്ട്. ഞങ്ങളിപ്പോൾ തലക്കോടെല്ലാം കഴിഞ്ഞ് നെല്ലിമേറ്റം ടൗണിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ടൗണിൽ കൂടെ ഉള്ളൊരു യാത്രയാണിത്. കോതമംഗലം ടൗൺ എത്തിയപ്പോൾ കോതമംഗലം ടൗൺ എത്തിയപ്പോൾ പൊട്ടിപ്പോയി ഗൈസ്, കയറി പൊട്ടിപ്പോയി. ഞങ്ങളത് എത്താറായിരുന്നു, അപ്പോഴത്തേക്ക് കോതമംഗലം എത്തിയപ്പോഴേക്കും വള്ളി പൊട്ടിപ്പോയി. അജയമോൻ വീണ്ടും കണക്ട് ചെയ്യുകയാണത്. എന്നെ പോരെ ചീത്ത പറഞ്ഞോണ്ടിരിക്കും അവന്മാർ. ഇനി പൊട്ടില്ല, ഇനി ഇച്ചിരി ഉള്ളൂ പോകാൻ നമുക്ക് കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം 1 കിലോമീറ്റർ കൊണ്ട് ജന്മിക്ക് എത്താറായി. കഷ്ടകാലം എന്ന് പറയാം അത് തന്നെ. അതൊക്കെ ഇനി കൊള്ളിച്ചെടുക്കുകയാണ്. വണ്ടിയെല്ലാം വട്ടം കയറി വരിക, മനുഷ്യരാ പേടിയാവുക. അപ്പോട്ടെ, നല്ല തിരക്കാട്ടോ. കൊറോണ കാലമായാലും നല്ല തിരക്കുണ്ട്. ഗോതമ്പൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് 3 വഴിക്കാണ് പോകേണ്ടത്. ഇപ്പോൾ നമ്മൾ ഗോതമ്പം ചെറുവള്ളി താഴെ വരെ എത്തിയിട്ടുണ്ട്. ഇതാണ് ചെറുവള്ളി. ചേട്ടാ വട്ടം വെക്കല്ലേ ചേട്ടാ. ആ ചേട്ടൻ കൈ കാണിച്ചു. നമ്മളോട് പൊക്കെ പോരാൻ പറയാം, എന്ത് ചെയ്യാന്ന് പറയാം. ഇതുപോലത്തെ ആൾക്കാരാണ് ഇതെല്ലാം. നമ്മളിവിടെ ഡേഞ്ചർ സിറ്റുവേഷനിൽ പോയിക്കൊണ്ട് അവർക്ക് മനസ്സിലാവണമെന്ന് തോന്നുന്നു. ആ ചേട്ടൻ ഇപ്പോഴേ ഒരു ടവേര ചേട്ടൻ ഇപ്പോഴേ വട്ടം കയറ്റി വയ്ക്കും. കയറ്റില്ല ചേട്ടാ. ആ ആ ചേട്ടൻ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട്. മറ്റ വഴിക്കാണ് നമുക്ക് തിരിഞ്ഞു പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ട് തിരിയാൻ പോകുന്നു. ഇപ്പോൾ സിഗ്നൽ ഉണ്ട്. നമുക്കുള്ള ഫ്രീ ലെഫ്റ്റ് ആണ്, നമുക്ക് കടന്നു പോകുന്നു. ബസ് സർവീസിൻ്റെ അടുത്ത് നമ്മൾ ഇങ്ങോട്ട് മൂവാറ്റുപുഴക്കിങ്ങനെ തിരിയുകയാണ്. നമ്മുടെ വർക്ക്ഷോപ്പ് മൂവാറ്റുപുഴക്കാണ്. കല ഓഡിറ്റോറിയത്തിന് അടുത്താട്ടോ നമ്മുടെ വർക്ക്ഷോപ്പ്. നല്ല തിരക്കാട്ടോ. ഇവിടെ ഒന്നും കൊറോണയുടെ ഒരു ഭീഷണിയും കാര്യങ്ങളും ഒന്നും ആർക്കും ഇല്ല കേട്ടോ. നടുവിലുള്ള തിരക്കുണ്ട്. ആ ചേട്ടൻ വണ്ടി വെട്ടം വെച്ചിട്ടുണ്ട്. വെട്ടം വെച്ച് നിർത്തിയിട്ടുണ്ട്. നമ്മൾ ലൈറ്റ് കിട്ടുക കാരണം ചേട്ടൻ ചില പേടിച്ച് വേഗം മാറ്റിയിട്ടുണ്ട് വണ്ടി. നമ്മുടെ വർക്ക്ഷോപ്പ് എത്തിയിട്ടുണ്ട്. ശ്രീ അയ്യപ്പ ഓട്ടോമൊബൈൽ. വണ്ടി ഇപ്പോൾ ടയർ കയറി ഉടക്കിയിട്ടുണ്ട്. ടയറിൽ കയറി ഉടക്കി മൊത്തം പണി ചെയ്യുന്നുണ്ടോ. ഫ്രണ്ട് തന്നെ. ആ ആ ഓക്കെ, കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു വള്ളിക്കിട്ടി മാറി. ഇവിടെ ഒന്ന് കൃത്യം പ്ലേസ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആ പുല്ല് അമ്മാരുണ്ടോ അടിയായിട്ടോ. അവൻ്റെ ആവശ്യം കഴിഞ്ഞു. അവൻ വലിച്ചെറിഞ്ഞു. എറിയടാ വലിച്ചെറിയ. ആവശ്യം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടുണ്ട്. ആശ എന്താ കംപ്ലൈൻറ്റ് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. തുറന്നു നോക്കടാ.
ആ ഗൈസ് വണ്ടിക്ക് എന്തായാലും മേജർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ ഓർത്തിരുന്നത് പക്ഷേ നടക്കില്ല. അപ്പോൾ നാളെയാണ് പറ്റുള്ളൂ. അപ്പോൾ ആശാൻ നോക്കാൻ വേണ്ടി പുറത്തോട്ട് വരികയാണ്. എന്തായാലും ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് കുറ്റടിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് കിട്ടും. ഓയിലും നോക്കാതെ പറ്റിയാൽ പറ്റല്ലേ പാവം. ഗൈസ് നമ്മുടെ വണ്ടിക്ക് പണി നല്ല മേജറായിട്ട് പണിയുണ്ട്. അത് കാരണം നമ്മൾ വലിച്ചുകൊണ്ട് വന്ന വണ്ടിയിൽ നമ്മുടെ കാർ ജീപ്പിൽ നമ്മൾ നാലുപേരും അങ്ങനെ ഞങ്ങൾ നാലുപേരൊക്കെ പോവാണ്. അപ്പോൾ അതേപോലെ തെളിയിക്കും അല്ലേ. ഞങ്ങൾ മാറി മാറിയൊക്കെ ഓടിക്കാം. അപ്പോൾ എന്തായാലും ദുഃഖകരമാണ്, എന്നാലും ഞങ്ങൾ ട്രിപ്പ് ആക്കാമെന്ന് വെച്ചാൽ ഓക്കെ. അപ്പോൾ കാണാം.